എൻ്റെ പേര് പ്രീജ. ഞാൻ ഇവിടെ പഴയകട തിരുപ്പുറത്ത് നിന്നാണ് വരുന്നത്. എനിക്കിപ്പോൾ അഡ്വൈസ് ആയിരിക്കുന്നത് യു പി സ്കൂൾ കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് അഡ്വൈസ് വന്നിരിക്കുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ചോളം ഇവിടെ നിൽക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുന്ന ഒന്നാണ്. എനിക്കിവിടെ നിൽക്കാൻ പറ്റും ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടേ ഇല്ല. അതിന് ഞാൻ ആദ്യം ദൈവത്തിനാണ് നന്ദി പറയുന്നത്. പിന്നെ ഇവിടുത്തെ ഗുരുക്കന്മാർ, പിന്നെ എൻ്റെ പേരൻസ്, എൻ്റെ ഹസ്ബൻഡ്, ഇവരെല്ലാവരും നല്ലൊരു പിന്തുണ എനിക്ക് തന്നിട്ടുണ്ട്. അതിനെ വീടിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്തത്ര ജോലിയുള്ള വീടാണ് എൻ്റെ. കറക്കുന്ന പശുവുണ്ട്, പോത്തുകളുണ്ട്, പട്ടി, പൂച്ച, കോഴി എല്ലാ വക സാധനങ്ങളും ഉണ്ട്. അപ്പോൾ അതിന് കഞ്ഞി വയ്ക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. അതുപോയിട്ട് ഞങ്ങൾക്ക് വീട്ടിൽ തന്നെ ഒരു മില്ലുണ്ട്, ഇങ്ങനെ മാവാട്ടി കവറിലാക്കി സപ്ലൈ ചെയ്യുക. അപ്പോഴത് 3 സ്റ്റാഫുണ്ട്, അല്ലാതെ റൂട്ടിൽ പോകാനും വണ്ടിയുണ്ട്. അപ്പോൾ ഒരു സ്റ്റാഫ് വന്നില്ലെങ്കിൽ ഞാൻ കൂടെ കയറണം. പിന്നെ രാവിലെ ഇതിനു വേണ്ടി അരി കഴുകി ഇടുക, പിന്നെ മിഷ്യം വൃത്തിയാക്കി ഇടുക, വൈകുന്നേരം അതും ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ എങ്ങനെ രാവിലെ എന്തായാലും എനിക്ക് ക്ലാസ്സിന് വരാൻ സാധിക്കില്ല. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം എങ്ങനെയെങ്കിലും ക്ലാസ്സിൽ വരിക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം. അങ്ങനെയാണ് റിസർച്ചിൽ ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഉണ്ടെന്നറിഞ്ഞ് 2017 LD നടക്കുന്ന LD വിളിച്ചിരുന്ന സമയം 2017 ഫെബ്രുവരിയിൽ ഞാൻ അവിടെ പഴയകടയിൽ മുകളിലത്തെ കെട്ടിടത്തായിരുന്നു ക്ലാസ്, അവിടെ വന്നു. എൻ്റെ ഭാഗ്യമാണ് എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ശേഷമുള്ള ഒന്ന് ബേച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ലൊരു ബേച്ച്. പറയുകയാണെങ്കിൽ ഞാൻ BEd എൻ്റെ വിവാഹത്തിന് മുമ്പ് തന്നെ BEd എടുത്ത് MA പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ കല്യാണം. അത് കഴിഞ്ഞ ശേഷം BEd കഴിഞ്ഞപ്പോൾ വെറുതെ വീട്ടിരിക്കാതെ കല്യാണത്തിന് മുമ്പ് തന്നെ ഞാൻ ഒരു സ്കൂളിൽ, ജവഹർ സെൻറ്റർ കാഞ്ഞിരംകുളം സ്കൂളിൽ കയറി, അവിടെ ഏതാണ്ട് ഒരു 9 വർഷത്തോളം കല്യാണം കഴിഞ്ഞ ശേഷവും അവിടെ തന്നെ ഞാൻ പോയിക്കൊണ്ടിരുന്നത്. നിങ്ങൾക്കൊക്കെ ഏതാണ്ട് പേർക്ക് അറിയായിരിക്കും ഒരു പ്രൈവറ്റ് സ്കൂളിൽ പോവുക എന്നുള്ളത്. എന്ന് വെച്ചാൽ നമുക്ക് കസേര തരില്ല ആ സ്കൂളിൽ, നമ്മൾ ചെല്ലുന്നത് തൊട്ട് വൈകുന്നേരം വരെ നിൽക്കണം. എന്ന് വെച്ചാൽ സ്റ്റാഫ് റൂമിൽ ഒരു പീരീഡ് കിട്ടിയാലായി എങ്കിലും ആരെങ്കിലും വന്ന് ഇന്നടുത്ത് പോകണം എന്നേതെങ്കിലും ഒരു സാറ് പറഞ്ഞിരിക്കുക, അത്രയ്ക്കിട്ട് നമ്മളെ കഷ്ടപ്പെടുത്തും. പിന്നെ ടീച്ചിങ് നോട്ട് കറക്റ്റ് ആയിരിക്കണം, അവർ തിരുത്തി തരും. എന്തെങ്കിലും തെറ്റ് വന്നാൽ ഒരു കുട്ടി, നമ്മൾക്ക് ഏതെങ്കിലും ഒരു ക്ലാസ് ചാർജ് ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ വാട്ടർ ബോട്ടിലോ എന്തെങ്കിലും ഒന്ന് കളഞ്ഞു പോയാൽ നമ്മളായിരിക്കും പറയുക ഒരു അധ്യാപിക അത് ശ്രദ്ധിച്ചുകൂടെ എന്ന്. അത്രയ്ക്ക് ഇറിറ്റേഷൻ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ തിരുപ്പുറം സ്കൂളിൽ ഗസ്റ്റായിട്ട്, ഹൈസ്കൂളിൽ ഗസ്റ്റായിട്ട് വിളിച്ചു. അങ്ങനെ അവിടെ 2 വർഷം വരെ ഗസ്റ്റായിട്ട് ഞാൻ പോയി. അവിടെ പോയപ്പോൾ എനിക്ക് സ്വർഗീയ സുഖമായിരുന്നു അവിടെ പോയപ്പോൾ. എന്ന് വെച്ചാൽ ഞങ്ങളുടെ പീരീഡിൽ മാത്രം കയറിയാൽ മതി, ആരും ഞങ്ങളെ വഴക്ക് പറയില്ല, നമുക്ക് ഇരുന്ന് പഠിപ്പിക്കാം, നിന്ന് പഠിപ്പിക്കാം, എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്ക് ഒരു ഗവൺമെൻറ് ജോലിക്ക് ശ്രമിച്ചുകൂടാ എന്ന് വെച്ചു. അങ്ങനെ ഇരുന്ന് ഞാൻ ആലോചിച്ചിട്ട് എന്നെ വീടിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്തത്ര ജോലിയുള്ള വീടാണ് എൻ്റെ. കറക്കുന്ന പശുവുണ്ട്, പോത്തുകളുണ്ട്, പട്ടി, പൂച്ച, കോഴി എല്ലാ വക സാധനങ്ങളും ഉണ്ട്. അപ്പോൾ അതിന് കഞ്ഞി വയ്ക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. അതുപോയിട്ട് ഞങ്ങൾക്ക് വീട്ടിൽ തന്നെ ഒരു മില്ലുണ്ട്, ഇങ്ങനെ മാവാട്ടി കവറിലാക്കി സപ്ലൈ ചെയ്യുക. അപ്പോഴത് 3 സ്റ്റാഫുണ്ട്, അല്ലാതെ റൂട്ടിൽ പോകാനും വണ്ടിയുണ്ട്. അപ്പോൾ ഒരു സ്റ്റാഫ് വന്നില്ലെങ്കിൽ ഞാൻ കൂടെ കയറണം. പിന്നെ രാവിലെ ഇതിനു വേണ്ടി അരി കഴുകി ഇടുക, പിന്നെ മിഷ്യം വൃത്തിയാക്കി ഇടുക, വൈകുന്നേരം അതും ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ എങ്ങനെ രാവിലെ എന്തായാലും എനിക്ക് ക്ലാസ്സിന് വരാൻ സാധിക്കില്ല. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം എങ്ങനെയെങ്കിലും ക്ലാസ്സിൽ വരിക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം. അങ്ങനെയാണ് റിസർച്ചിൽ ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഉണ്ടെന്നറിഞ്ഞ് 2017 LD നടക്കുന്ന LD വിളിച്ചിരുന്ന സമയം 2017 ഫെബ്രുവരിയിൽ ഞാൻ അവിടെ പഴയകടയിൽ മുകളിലത്തെ കെട്ടിടത്തായിരുന്നു ക്ലാസ്, അവിടെ വന്നു. എൻ്റെ ഭാഗ്യമാണ് എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ശേഷമുള്ള ഒന്ന് ബേച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ലൊരു ബേച്ച്. ഒരു അസൂയോ ഒന്നുമില്ലാതെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പായ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ അവരുമായിട്ട് കമ്പൈൻ സ്റ്റഡി തുടങ്ങി. എന്ന് വെച്ചാൽ ക്ലാസ്സിൻ്റെ ബാക്കിൽ തന്നെ സ്റ്റെയർകേഴ്സ് ഉണ്ട്, അവിടെ ഞങ്ങൾ രണ്ടുപേരും. അന്ന് വായിക്കാൻ അനിൽ സാറെന്ന് പറഞ്ഞൊരു സാറുണ്ടായിരുന്നു, ആ സാറ്, സന്ധ്യ, ഒരു അഞ്ചു, അങ്ങനെ നമ്മൾ കുറേ പേരുണ്ടായിരുന്നു. അവരൊക്കെ നല്ല
നല്ലൊരു ഹെൽപ്പായിരുന്നു. ഞങ്ങൾ വന്ന് ഒരു 11 മണിയാകുമ്പോൾ വരും, അവിടെ ഇരുന്ന് വായിക്കും, ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സിൽ കയറും. അങ്ങനെ അവിടെ നിന്ന് വന്ന ശേഷം അടുത്ത് ഇങ്ങോട്ടായപ്പോഴും അവരുടെ ഞങ്ങളുടെ ഗ്രൂപ്പ് നല്ലതായിരുന്നു. അപ്പോൾ അവർ എല്ലാവരും ജോലിയിൽ കയറിപ്പോയി. ഇനി ഞങ്ങൾ ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരാളുണ്ട് ലിജി, ബാക്കി എല്ലാവരും ജോലിയിൽ കയറി. പിന്നെ ഇവിടെ വന്നപ്പോഴും എനിക്ക് നല്ലൊരു ഗ്രൂപ്പ് ഇട്ട്. ഇവർ പോയി പോയി വന്നപ്പോൾ ആശ, ലിസ, സജിത, ദിൻഷ, രജിത, ഇവരെല്ലാം ഇങ്ങനെയുള്ള കുറേ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പ് അവർ നല്ലൊരു മികച്ച ഗ്രൂപ്പായിരുന്നു. എന്നുവെച്ചാൽ എനിക്ക് വീട്ടിൽ പോയ സമയം കിട്ടാറില്ല, അതുകൊണ്ട് ഞാൻ രാവിലെ ഇവിടെ ക്ലാസ്സിന് വരും, ഉച്ചയ്ക്ക് ശേഷം ഇരുന്ന് ഇവരെ ഇവിടെ വായിക്കും. എനിക്ക് ഇവിടെ വരുന്ന വിശ്രമ സമയമാണ് സത്യം പറഞ്ഞാൽ, വായിക്കും പിന്നെ വൈകുന്നേരം വീട്ടിൽ പോകും. അങ്ങനെയാണ്. പിന്നെ രാത്രി ഒരു എനിക്ക് 2 മക്കളാണ്, അവരുടെ കാര്യം നോക്കണം. ഒരു 7-8 മണിയാകുമ്പോൾ എൻ്റെ ജോലി തീരും. പിന്നെ അവരുടെ പഠിത്തത്തെ കാര്യത്തിൽ ഒരു 9:30 വരെ അവരവിടെ ഇരിക്കും. അതിന് ശേഷമാണ് ഞാൻ പഠിക്കാതിരിക്കുന്നത്. ഏതാണ്ട് 1 മണി വരെയൊക്കെ ഇരിക്കും അതിരിക്കുന്നത്. പിന്നെ എനിക്ക് ഉറക്കം വരുമ്പോൾ ഞാൻ ഹെഡ്സെറ്റ് ഫോണ് വെച്ച് എന്താണ് കിടക്കുന്നത്, മക്കൾ പറയും വെട്ടം അടിച്ച് ഇത് പിന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല, അമ്മ അത് അണച്ച് വയ്യുന്നത്. എങ്കിലും ഞാൻ നെഞ്ചിൽ ഫോൺ വെച്ചിട്ട് ചെവിയിൽ വെച്ചുകൊണ്ടാണ് കേട്ട് കേട്ട് ചിലപ്പോൾ ഞാൻ ഉറങ്ങിപ്പോൾ അതേപോലെ തന്നെ അത് ഇരിക്കും. പക്ഷേ എന്നെ കൊണ്ട് രാവിലെ ഒരിക്കലും ഒഴിക്കാൻ പറ്റില്ല, 5:30-6 മണിയൊക്കെ ആവും ഒഴിക്കാൻ. പക്ഷേ ഞാൻ രാത്രി എനിക്ക് ഉറക്കം വരുന്നവരെ ഇരുന്ന് പഠിക്കുകയായിരുന്നു എൻ്റെ രീതി. പിന്നെ ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ ഞാൻ വാരി വലിച്ചിട്ട് പഠിച്ച കൂട്ടത്തിലല്ല. ഇവിടെ കമ്പൈൻ സ്റ്റഡിക്ക് ആദ്യം തൊട്ട് ഞാൻ ഇരുന്ന സമയം തൊട്ട് തന്നെ പിന്നെ റാങ്ക് ഫയൽ ഇത്ര പേജ് വായിച്ചുകൊണ്ട് വരണമെന്ന് പറയും. അത്രയും ഞാൻ കഴിവിൻ്റെ പരമാവധി വായിക്കും. അപ്പോൾ ഇവിടെ വന്നിരുന്ന് അവർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ കേട്ട് കേട്ട് എൻ്റെ ഒരു 3-4 പേന കാണും. ഒട്ടും അറിഞ്ഞുണ്ടാക്കുന്നത് ഞാൻ റെഡിട്ട് മാർക്ക് ചെയ്യും. ഒരുവിധം അറിയാമെന്നുള്ളത് പച്ചയിട്ട് മാർക്ക് ചെയ്യും, നന്നായിട്ട് അറിയുന്നത് മാർക്ക് ചെയ്യില്ല. എന്നിട്ട് ഈ ഒട്ടും അറിഞ്ഞുകൂടാത്ത ഞാനാണെങ്കിൽ ബുക്കിൽ എഴുതിയിടും, പിന്നെ അത് വായിച്ചാൽ മതിയല്ലോ. അതായിരുന്ന റാങ്ക് ഫയൽ പഠനം. പിന്നെ കൂടുതൽ ആശ്രയിച്ചത് ഇവിടുത്തെ നോട്ടാണ്. ഏത് ടെസ്റ്റ് വന്നാലും ഞാൻ നോട്ടാണ് പഠിക്കുന്നത്. നോട്ട് നമ്മളെപ്പോഴും വായിക്കണം. ഇവിടുത്തെ നോട്ട് പഠിച്ചാൽ മതി, വേറെ ഒന്നും നമ്മൾ പുറമേ പോകേണ്ട. ഇവിടുത്തെ നോട്ട് മാത്രം പഠിച്ചാൽ മതി, നമുക്ക് അതിൽ തന്നെ എല്ലാം ഉണ്ട്. പിന്നെ ഇവിടുത്തെ സാറന്മാർ, അമൽ സാറിനെ പറ്റി പറയാതിരിക്കാൻ പറ്റൂല. എന്ന് വെച്ചാൽ സാറിൻ്റെ ക്ലാസ് കേട്ടാൽ നമുക്ക് വീട്ടിൽ ചെന്നിരുന്ന ഒരു പ്രാവശ്യം വായിച്ചാൽ മതി, എല്ലാം മനസ്സിലാവും. അതുപോലെ തന്നെ അലക്സ് സാറ് ഇംഗ്ലീഷിന് ബേസ് കിട്ടിയത് തന്നെ എനിക്ക് സാറിൻ്റെ ഇല്ലെന്നാണ്. സാറാണ് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഓരോ ദിവസം വരുമ്പോൾ 4-5 ക്ലാസ്സിന് മുമ്പേ ഉള്ള കാര്യങ്ങൾ ചോദിക്കും. ചോദിച്ച് 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 നമുക്ക് കുറേ തന്നെ അങ്ങ് ഓർമ്മയിരിക്കും. അതും പറയാൻ പിന്നെ രതീഷ് സാറ്, അയ്യോ എനിക്ക് ആദ്യമായിട്ട് വന്നപ്പോൾ രതീഷ് സാറിൻ്റെ ക്ലാസ്സായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. സാറ് ബോർഡിൽ കുനുകുനുകുനുവിനാ എഴുതിയിടും, ഇടയ്ക്ക് കുറേ വർഷങ്ങളും കാണും, കുറേ വാക്കുകളും കാണും. ഞാൻ തൊട്ട് എന്നെ കൊണ്ട് എഴുപ്പിച്ച് വായിപ്പിക്കുമ്പോൾ ഞാൻ വർഷം വായിക്കും, പക്ഷെ മറ്റത് അറിഞ്ഞുകൂടായിരിക്കും. എന്ന് വെച്ചാൽ എനിക്ക് ഇത്രയും വർഷത്തെ ഗ്യാപ്പ്, ഞാൻ മലയാളമായിരുന്നു മെയിൻ, ഇത്രയും വർഷത്തെ ഗ്യാപ്പ് കഴിഞ്ഞ് വന്നപ്പോഴും എന്തിനാണ് സാർ എഴുതിയിരിക്കണമെന്ന് അറിഞ്ഞൂടാ. സാറ് നോട്ട് പറയുമ്പോൾ പകുതി ബുക്കിൽ കാണും, പകുതി കാണൂല. എന്നിട്ട് ഉച്ചയ്ക്ക് ഇരുന്ന് ബാക്കിയുള്ളവരുടെ നോട്ട് വാങ്ങിച്ചാണ് അതെല്ലാം എഴുതിയെടുക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ അനൂപ് സാറ്, പിന്നെ സ്കൂൾ ടെസ്റ്റാണ് സാർ എടുത്തിരുന്നത്. സാറിൻ്റെ നോട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടെസ്റ്റ് വായിക്കേണ്ട, എല്ലാം ആ നോട്ടിൽ ആവശ്യമുള്ളതെല്ലാം തന്നെ ആ നോട്ടിലുണ്ടായിരിക്കും. അത് വലിയൊരു ഉപകാരമായിരുന്നു. പിന്നെ ഇവിടുത്തെ സാറന്മാരെല്ലാം മികച്ച അധ്യാപകരാണ്, നിങ്ങൾ നോട്ട് പഠിക്കണം. പിന്നെ എക്സാം, എന്നെ കൊണ്ട് രാവിലെ മിക്ക ദിവസം എക്സാം എഴുതാൻ പറ്റില്ല, എങ്കിലും ഞാൻ ആ പോർഷൻ വായിക്കും, വായിച്ചു കൊണ്ടുവരും. ചിലപ്പോൾ തീരാറാകുമ്പോഴായിരിക്കും ഒരു ഓടി വരും, വന്ന് ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിക്കും, ഒരു 25-30 ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റും, അത്രയും തന്നെ എഴുതി കൊടുക്കും ഞാൻ. പക്ഷേ എന്നും ഇവിടെ നടത്തുന്ന വന്നില്ലെങ്കിൽ പോലും ആരോടെങ്കിലും ആ ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിച്ച് ഫോട്ടോ സ്റ്റേറ്റ് എടുക്കും. ആ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇന്ന് ഒരു ഭാഗം വായിക്കുമെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ എടുത്ത് വെച്ച് വായിച്ചാൽ വളരെ ഉപകാരമായിരിക്കും. പിന്നെ ഇവിടെ ഉച്ചയ്ക്ക് ശേഷം 100 മാർക്കിൻ്റെ എക്സാം മുമ്പ് നടത്തിയിരുന്നു സാറ്, അത് ഞാൻ എഴുതിയിരുന്നു. അതേപോലെ തന്നെ സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് ഇവിടെ ടെസ്റ്റ് പേപ്പർ നടത്തി, അത് എഴുതി. പിന്നെ എക്സാം നിങ്ങൾ ഒരിക്കലും എഴുതാതിരിക്കരുത്, എഴുതാൻ പറ്റിയില്ലെങ്കിൽ ആ ഭാഗം മൊത്തം പഠിച്ചുകൊണ്ട് വരണം, പഠിച്ചുകൊണ്ട് വരുന്ന ഇവിടെ നിന്ന് എഴുതിയാൽ മതി. പിന്നെ ചിലപ്പോൾ രതീഷ് സാറിൻ്റെ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ പറയാൻ പറ്റില്ല, ഞാൻ ഒരുപാട് ദിവസം എണീറ്റ് നിൽക്കും നിന്നാലും, പക്ഷേ ഞാൻ വായിക്കും, കുറേ മനസ്സിലാവും, പറയാൻ പറ്റില്ല, എനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും എനിക്ക് പഠിച്ചാലും പെട്ടെന്ന് സാറ് ചോദിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ പറയാൻ പറ്റില്ല, എങ്കിലും കുറേയൊക്കെ ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സാറിൻ്റെ നോട്ടൊന്നും മിസ് ചെയ്യരുത്. പിന്നെ പറയാനുള്ളത് ഇംഗ്ലീഷ് ക്ലാസ്, ഞാൻ മലയാളമാണ് മെയിൻ എടുത്തത്. അപ്പോഴേ എനിക്ക് മാത്സും ഇംഗ്ലീഷും ഭയങ്കര പാടായിരുന്നു. എന്നെ ഇവിടെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മാത്സ് ഇംഗ്ലീഷ്. അങ്ങനെ ഇരിക്കെ അഞ്ചു എന്ന് പറഞ്ഞ് പഴയ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൾ പറഞ്ഞ് പ്ലാമുട്ടിക്കട സാറിൻ്റെ ക്ലാസ് നല്ല ക്ലാസ്സാണ്, ചേച്ചിക്ക് അവിടെ പോയാൽ ഗ്രാമർ അത്രയും നന്നായിട്ട് കിട്ടും, എന്തായാലും അവിടെ പോകണം ചേച്ചി എന്ന് പറഞ്ഞ്.
അങ്ങനെ എനിക്കാണെങ്കിൽ ഞായറാഴ്ച ദിവസം പള്ളിയിൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ നോക്കി ഭയങ്കര ബുദ്ധിമുട്ട്. എങ്കിൽ രണ്ടും കൽപ്പിച്ച് പ്ലാമിട്ട് കിട എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ഇല്ലാത്ത സമയം എങ്ങനെ ഉണ്ടാക്കി എന്നെ കൊണ്ട് വിടും. അങ്ങനെ അവിടുത്തെ പ്ലാമ് ഉച്ചയൊക്കെ ആകുമ്പോൾ വിയർത്തൊലിച്ച് അവിടെ ഷീറ്റ് സാറിൻ്റെ വീട്ടിന് മുകളിലാണ്, ഷീറ്റ് എണീറ്റ് ഓടണം എന്നൊക്കെ വിശന്ന് ഭയങ്കര ചൂടായിരിക്കും. എങ്കിലും അവിടെ കുറേ ഏതാണ്ട് ഒരു 7-8 മാസം ഞാൻ അവിടെ ആ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തു. അതോടെ എനിക്ക് ഇംഗ്ലീഷ് ഗ്രാമർ എന്നിട്ട് സാർ കുറച്ചേ പഠിപ്പിക്കും, പഠിപ്പിക്കുന്നത് നന്നായി പഠിക്കും. എന്നെ പിന്നെ തിരിച്ച് ചേട്ടൻ വിളിക്കാൻ പറയുമ്പോൾ ചിലപ്പം താമസിക്കും, ഞാൻ അവിടെ നിന്ന് നടക്കും. അപ്പം അതൊക്കെ നടന്ന് അന്ന് പഠിപ്പിച്ചാൽ പറഞ്ഞു ഊരം വിള, നിങ്ങൾക്കറിയാതെ ഊരം വിള വരെ ഞാൻ നടന്നിട്ടുണ്ട്. ചിലപ്പോൾ അവിടെ എത്തുമ്പോഴായിരിക്കും ചേട്ടൻ വരുന്നത്, ചിലപ്പോൾ അതിന് മുമ്പ് വരും. ഞാൻ ഈ നടക്കുന്ന സമയം സാറിൻ്റെ ക്ലാസ്സിൻ്റെ പഠിച്ച് 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 വരും. അപ്പോൾ പിറ്റത്തെ ക്ലാസ് കൂടാകുമ്പോൾ ആ നോട്ട് നല്ല ഇതാകും. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് വീക്കാണെങ്കിൽ അവിടെ പോയാൽ മതി, നന്നായിട്ട് സാറ് പഠിപ്പിക്കും. കുറച്ച് പഠിപ്പിക്കുമെങ്കിൽ നല്ല മനസ്സിലാക്കി പഠിപ്പിക്കും. പിന്നെ മാത്സ് അമൽ സാറിവിടെ ശനിയാഴ്ച ദിവസം കുറേ ദിവസം ക്ലാസ് വെച്ചിട്ടുണ്ട്, അതിൽ ഞാൻ എല്ലാം പങ്കെടുക്കും. അങ്ങനെ അത് വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. പിന്നെ അറിഞ്ഞൂടാത്ത കണക്കിലൊക്കെ എഴുതിയിട്ട് കുറേ പ്രാവശ്യം ചെയ്ത് പഠിച്ചാൽ മതി, നമുക്ക് മനസ്സിലാവും. പിന്നെ ഇത്രയൊക്കെയാണ് പഠിച്ചാൽ ജോലി കിട്ടുക എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത്. നിങ്ങൾ പഠിച്ചാൽ ഒരിക്കലും മടി കാണിക്കരുത്, തുടർച്ചയായിട്ട് വരിക, സാറിൽ നിന്ന് നോട്ട് വായിക്കുക, ടെസ്റ്റ് പേപ്പറൊക്കെ എഴുതുക, എല്ലാവർക്കും ജോലി കിട്ടും ഉറപ്പാണ്. ഇത്രയൊക്കെ പറയാനുള്ളൂ. നന്ദി.